പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള 2.5 വർഷ കാലയളവിൽ മാത്രം 6,934 കുട്ടികൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 2016 മെയ് 25 മുതൽ 2018 ഡിസംബർ 4 വരെയുള്ള കാലയളവിലെ കണക്കാണിത്. ഇത്രയും കേസിൽ 7,924 പ്രതികളുണ്ട്. ഈ 2.5 വർഷ കാലയളവ് കൊണ്ട് 6,934 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടതിൽ 4,971 കേസുകളുടെ കുറ്റപത്രം മാത്രമേ കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളൂ. അതായത് 2,000-ത്തോളം കേസുകളിൽ ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാൻ പോലും ഇടത് സർക്കാരിനോ പോലീസ് സംവിധാനങ്ങളോ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് കുറ്റപത്രത്തിൻ്റെ കാര്യം മാത്രമാണെന്ന് ഓർക്കണം. വാളയാർ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരള മുഖ്യമന്ത്രിയെ പൊളിച്ചിറക്കുന്ന റിബിൻ റാം പട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വൈറൽ. ഇനി ശിക്ഷിക്കപ്പെട്ടവരുടെ കാര്യത്തിലേക്ക് വന്നാൽ പിണറായി വിജയൻ ഭൂലോക പരാജയനാകുന്നത് നമുക്ക് കാണാമെന്ന് ഇദ്ദേഹം കുറിപ്പിൽ പറയുന്നു. 6,934 കുട്ടികൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട കേസുകളിൽ വെറും 90 കേസുകളിൽ മാത്രമേ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കാൻ സാധിച്ചിട്ടുള്ളൂ. വെറും 1% പ്രതികൾക്ക് മാത്രം. അതിൽ തന്നെ എത്ര പ്രതികൾ അപ്പീൽ പോയി രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന യാഥാർത്ഥ്യം ദൈവത്തിന് മാത്രമേ അറിയാൻ സാധിക്കൂ എന്നും ഇദ്ദേഹം കുറിപ്പിൽ എടുത്തു പറയുന്നു. ഒന്നുറപ്പാണ്, മലയാളി പിഞ്ചോമനങ്ങൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട മൃഗീയ ഭൂരിപക്ഷം വരുന്ന കേസുകളിലെയും പ്രതികൾ ഇപ്പോഴും സമൂഹത്തിൽ പുതിയ ഇരകളെ തേടി നടക്കുകയാണ്. കുറ്റമറ്റ അന്വേഷണ സംവിധാനങ്ങളുടെ അഭാവത്തിൽ കുറ്റവാളികളെ മുഴുവൻ സംരക്ഷിക്കുന്നതിന് ഭരണം കൈകാളുന്ന CPMഉം അതിൻ്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയനും ആണെന്നും ഈ പോസ്റ്റിൽ റിബൺ ഡ്രം പട്ടത്ത് പറയുന്നു. കാരണം വാളയാറിലെ ദളിത് സഹോദരിമാരെ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കിക്കൊന്ന CPM പ്രവർത്തകരെ സംരക്ഷിക്കുന്നത് പാർട്ടി സംവിധാനങ്ങൾ ആണ് എന്നതുകൊണ്ട് തന്നെയാണ് പറയുന്നതെന്നും ഇദ്ദേഹത്തിൻ്റെ കുറിപ്പിലുണ്ട്. കുഞ്ഞുങ്ങളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന ഇത്തരം ക്രിമിനലുകളെ തടയാൻ പിണറായി വിജയന് കഴിയില്ല. കാരണം ചൂഷകർക്കെതിരെ പാർട്ടിയുടെ വിശുദ്ധ ഗ്രന്ഥം തന്നെ എഴുതിയ ഒരാൾ ഹെലൻ ഡീമത്ത് എന്ന വീട്ടുവേലക്കാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത് ബലാത്സംഗത്തിലൂടെ അവർക്ക് ഫ്രെഡറിക് എന്ന മകനെ സമ്മാനിച്ച് ഒടുവിൽ ആ കുറ്റങ്ങൾ മുഴുവൻ എംഗൽസ് എന്ന സുഹൃത്തിൻ്റെ തലയിലിട്ട കാറൽ മാർക്സിനെ പുണ്യാളനായി കരുതി ആരാധിച്ചു പോരുന്ന ഒരു പാർട്ടിയാണിത്. ഒടുവിൽ കഴിയുന്ന സമയത്ത് സംരക്ഷണം നൽകിയ വീട്ടിലെ 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനോട് കാമം തോന്നിയ മലയാളി മധ്യവസ്കനായ ഒരു എംബോക്കിയെ ഇപ്പോഴും പാർട്ടിയുടെ സമുന്നത നേതാവായി കണക്കാക്കുന്ന ഒരു പാർട്ടിയിൽ പാർട്ടി ഓഫീസുകളിൽ ദളിത് ആദിവാസി പിന്നാക്ക സ്ത്രീകളെ ലൈംഗിക പീഡനം നടത്തുന്ന അണികളുള്ള ഒരു പാർട്ടിയിൽ പാർട്ടിയിലെ തന്നെ സ്ത്രീകൾക്ക് MLAമാരായ നേതാക്കളിൽ നിന്ന് പോലും ലൈംഗിക അതിക്രമങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു പാർട്ടിയിൽ ഫോൺ വിളിച്ചും വീഡിയോ കോളിലൂടെയും പാർട്ടിയിലെ യുവതികളെ വിളിച്ച് ലൈംഗിക അതിക്രമങ്ങൾ കാണിക്കുന്ന ലൈംഗിക അരാജവാദികൾ നിറഞ്ഞാടുന്ന ഒരു പാർട്ടിയിൽ ചുംബന സമരവും താലി ചുട്ടരിക്ക് സമരവും പൊതുസ്ഥലങ്ങളിൽ ലൈംഗിക ആഭാസങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പടപൊരുത്തുന്ന വിവരദോഷികളുള്ള ഒരു പാർട്ടിയിൽ കൽമുഴു കൊണ്ട് ദളിതനായ വാടിക്കൽ രാമകൃഷ്ണനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിരുന്ന ഇരട്ടച്ചെങ്ക് എന്ന അത്യപൂർവ ജനിതക വൈകല്യം ബാധിച്ച ഒരാളാണ് അയാളെന്നും മുഖ്യമന്ത്രി അടപടലൻ ട്രോളി റിബിൻ റാം പട്ടത്ത് വിമർശിക്കുന്നു. ഒരു സമൂഹത്തെ അപ്പാടെ തകർക്കണം എങ്കിൽ ആ സമൂഹത്തിലെ സ്ത്രീകളുടെ ചാരിത്ര ശുദ്ധി തകർക്കുക, ആ സമൂഹത്തിലെ പുരുഷന്മാരെ ലഹരി വസ്തുക്കളിൽ തളച്ചിടുക എന്നീ കാര്യങ്ങൾ ചരിത്രത്തിൽ ചെയ്ത ഒട്ടനവധി അധിനിവേശ ശക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. കമ്മ്യൂണിസ്റ്റുകൾ മറ്റൊരു അധിനിവേശ ശക്തിയാണെന്ന് തിരിച്ചറിയാത്തിടത്തോളം കാലം മലയാളികളുടെ ഗതി ഇതൊക്കെ തന്നെ ആയിരിക്കുമെന്ന മനോവിദ്യയോടെയാണ് റിബിൻ റാം പട്ടത്ത് തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഒരു സമൂഹത്തെ അപ്പാടെ തകർക്കണമെങ്കിൽ ആ സമൂഹത്തിലെ സ്ത്രീകളുടെ ചാരിത്ര ശുദ്ധി തകർക്കുക, ആ സമൂഹത്തിലെ പുരുഷന്മാരെ ലഹരി വസ്തുക്കളിൽ തളച്ചിടുക എന്നീ കാര്യങ്ങൾ ചരിത്രത്തിൽ ചെയ്ത ഒട്ടനവധി അധിനിവേശ ശക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. കമ്മ്യൂണിസ്റ്റുകൾ മറ്റൊരു അധിനിവേശ ശക്തിയാണെന്ന് തിരിച്ചറിയാത്തിടത്തോളം കാലം മലയാളികളുടെ ഗതി ഇതൊക്കെ തന്നെയായിരിക്കുമെന്ന മനോവിദ്യയോടെയാണ് റിബിൻ റാം പട്ടത്തിൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.